ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചി ഫ്ളാറ്റ് പീഡനക്കേസ് പ്രതി മാർട്ടിൻ ജോസഫ് ഉപയോഗിച്ചിരുന്ന ആഡംബര വാഹനം പോലീസ് പിടിച്ചെടുത്തു. മുരിയാട് പാറക്കാട്ടുകരയിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ട് ദുരിതംപേറിയ കുടുംബങ്ങൾ. കൈപ്പമംഗലം പഞ്ചായത്ത് 18-ാം വാർഡിൽ തഗ്വ റോഡിന് സമീപത്തുള്ളവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചി ഫ്ളാറ്റ് പീഡനക്കേസ് പ്രതി മാർട്ടിൻ ജോസഫ് ഉപയോഗിച്ചിരുന്ന ആഡംബര വാഹനം പോലീസ് പിടിച്ചെടുത്തു. തൃശൂർ പാവറട്ടിയിലുള്ള മാർട്ടിന്റെ സുഹൃത്തും കൂട്ടുപ്രതിയുമായ ധനേഷിന്റെ വീട്ടിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തത്. അതിനിടെ തെളിവെടുപ്പിനായി തൃശൂരിലെത്തിച്ചു. പ്രതി ഒളിവിൽ കഴിഞ്ഞ മുണ്ടൂർ കില്ലാരൂരിലെ ചതുപ്പ് പ്രദേശത്തും തൃശൂരിലെ മറ്റിടങ്ങളിലുമാണ് തെളിവെടുപ്പ് നടക്കുന്നത്. 4 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ കഴിഞ്ഞ ദിവസം കാക്കനാട്ടിലെ ഫ്ളാറ്റിലെത്തിച്ചും തെളിവെടുത്തിരുന്നു. പ്രതിക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുരിയാട് പാറക്കാട്ടുകരയിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. പാറക്കാട്ടുകര സ്വദേശി കള്ളിവളപ്പിൽ ജിൻഡോ, വെള്ളിലംകുന്ന് സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ സനീഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP TR രാജേഷ് അറസ്റ്റ് ചെയ്തത്. പാറക്കാട്ടുകര സ്വദേശി അനൂപിനാണ് മർദ്ദനമേറ്റത്. ഇക്കഴിഞ്ഞ February 16 രാത്രി 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. മുൻപ് അടിപിടിയടക്കം പല കേസുകളിലും പ്രതികളായ ജിൻഡോയും സനീഷും രാത്രി പരാതിക്കാരനെ വീടിന് മുൻപിൽ വച്ച് തടഞ്ഞു നിർത്തി അടിച്ചു പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു പരാതി. ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അനൂപ് സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. SC ST നിയമപ്രകാരം കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ ഒളിവിൽ പോയിരുന്നു. ജിൻഡോ ഇടുക്കി വണ്ടിപ്പെരിയാർ തൃശൂർ ജില്ലയിലെ കൊടകര സ്റ്റേഷനിലും സനീഷ് ഇരിങ്ങാലക്കുട കൊടകര സ്റ്റേഷനിലും കേസുകളിൽ പ്രതികളാണ്. സനീഷ് 2017 നെല്ലായി ആലത്തൂർ സ്വദേശിയുടെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞ് ആക്രമിച്ച് വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ കൂട്ടുപ്രതി കൂടിയാണ്. വ്യാഴാഴ്ച പുലർച്ചെ മുരിയാട് നിന്നാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കൊറോണ മാനദണ്ഡമനുസരിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആളൂർ SI R രഞ്ജിത്ത്, SIമാരായ PJ ഫ്രാൻസിസ്, K സുഹൈൽ, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, MP അനീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ട് ദുരിതംപേറിയ കുടുംബങ്ങൾ. കൈപ്പമംഗലം പഞ്ചായത്ത് 18-ാം വാർഡിൽ തഗ്വ റോഡിന് സമീപത്തുള്ളവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. തഗ്വ റോഡിന് സമീപം താമസിക്കുന്ന ചിരട്ടപ്പുരയ്ക്കൽ ചന്ദ്രൻ, മോഹൻ, പുല്ലാനി ഹനീഫ എന്നിവരുടെ വീടുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഇവരുടെ വീടുകളിൽ ചവിട്ടുപടി വരെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മഴ കനത്താൽ വീടുകളിലേക്കും വെള്ളം കയറും. പറമ്പിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പ്രദേശത്തെ തോടുകളിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പറയുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ സംവിധാനം ചെയ്യാതെ റോഡ് ഉയർത്തി കോൺക്രീറ്റ് കട്ട വിരിച്ചതും ദുരിതം ഇരട്ടിപ്പിക്കുകയായിരുന്നു. ചെളി നിറഞ്ഞ മലിനജലമാണ് വീടുകൾക്കു ചുറ്റും കെട്ടി നിൽക്കുന്നത്. അതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. കുട്ടികളും രോഗികളുമായവർ താമസിക്കുന്ന ഇടത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ചന്ദ്രാപ്പനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് 2-ാം തരംഗം മുതൽ ദീർഘദൂര യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും നൽകി വന്നിരുന്ന പൊതുചോർ വിതരണം സമാപിച്ചു. TN പ്രതാപൻ MP സമാപന ദിവസത്തെ പൊതുചോർ വിതരണം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയും സ്തംഭിച്ചിരിക്കുകയാണ്. അത് ലോകം മുഴുവൻ, ചന്ദ്രാപ്പനി തൃശൂരോ കേരളമോ ഇന്ത്യയോ മാത്രമല്ല, ലോകം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. അതിലെ പ്രതിബന്ധം എന്ന് പറയുന്നത് മനുഷ്യന് വിശപ്പ് തീർക്കാൻ ഭക്ഷണം കിട്ടാൻ വരെ പ്രയാസം വരിയൊരു കാലത്താണ്. ആ കാലത്താണ്
ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ കാലത്ത് ചരക്ക് വാഹനങ്ങൾ എല്ലാ ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും ഉണ്ടായെങ്കിൽ പോലും ചരക്ക് വാഹനങ്ങളിലൂടെ ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള മരുന്നും ഭക്ഷ്യോൽപ്പന്നങ്ങളും വെച്ചിരിക്കുന്ന വണ്ടിക്കാരടക്കമുള്ള ആളുകൾക്ക് ഈ ദേശീയപാതയിൽ അന്നം കൊടുക്കുന്ന ഒരു പരിപാടി ഈ ആവിഷ്കരിച്ചത് വളരെ മാതൃകാപരമായ ഒന്നാണെന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെ. മനുഷ്യന് ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് വിശപ്പ് തീർക്കുക എന്നത്. ആ വിശപ്പ് തീർക്കാൻ വേണ്ടിയുള്ളൊരു മാർഗമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഈ ആവിഷ്കരിച്ചത്. അതിപ്പോൾ ഈ നിയന്ത്രണങ്ങൾ കുറച്ച് സന്ദർഭത്തിൽ, ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ പലതും എടുത്തു കളഞ്ഞ സന്ദർഭത്തിൽ ഇന്നത്തോടുകൂടി അത് പൂർത്തിയാക്കുക. ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി നിർധന വിദ്യാർത്ഥികൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന മൊബൈൽ ഫോൺ വിതരണവും ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വായനപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് മുഖ്യാതിഥിയായി. നേതാക്കളായ പി ഡി സജീവ്, ടി എ മുഹമ്മദ് സഗീർ, വി എസ് ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലം എത്തിയതോടെ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ വീണ്ടും കരനെൽ കൃഷിയിറക്കി മധു ചക്കാലക്കൽ. കൈപ്പമംഗലം പഞ്ചായത്ത് 5-ാം വാർഡിലെ തന്റെ പച്ചക്കറി കൃഷി നടത്തിയിരുന്ന സ്ഥലത്താണ് ഇക്കുറിയും നെൽകൃഷിയിറക്കിയത്. കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ വികസന ചെയർപേഴ്സൺ സി ജെ പോൾസൺ, മണി ഉല്ലാസ്, സീരിയൽ താരം രാജീവ് മേനോൻ, ബാബു, മണി എന്നിവർ പങ്കെടുത്തു. നിരവധി വർഷമായി ജൈവകൃഷി നടത്തിവരുന്ന മധു ചക്കാലക്കൽ കഴിഞ്ഞ വർഷവും മഴക്കാലമെത്തിയതോടെ പരീക്ഷണാർത്ഥം കരനെൽ കൃഷിയിറക്കി 100 മേനി വിജയം കണ്ടിരുന്നു. ഭാരതീയ നാഷണൽ ജനതാദൾ കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആനന്ദൻ കൈതവളപ്പിൽ, പി എസ് അസീസ് എന്നിവർ പങ്കെടുത്തു. ഒല്ലൂർ അഞ്ചേരിച്ചിറയിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. അഞ്ചേരി സ്കൂളിന് സമീപം താമസിക്കുന്ന സുഭാഷിന്റെ വീടാണ് ഒരു സംഘം ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് 10-അംഗ സംഘം വീട് തകർത്തത്. മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീടിന്റെ വാതിലും ജനലുകളും തകർത്തു. ബൈക്കും അടിച്ചു തകർത്തു. സഹോദരൻ ബാബുവിന്റെ ഓട്ടോയും തകർത്തു. അഞ്ചേരി പല്ലൻ കോളനിയിൽ ഒരു വീടും തകർത്തിട്ടുണ്ട്. പ്രദേശത്തെ കഞ്ചാവ് വിൽപ്പന സംഘത്തിനെതിരെ സി പി എം നേരത്തെ പരാതി നൽകിയിരുന്നു. കൈപ്പമംഗലം 12 വിജയഭാരതി എൽ പി സ്കൂളിൽ പടവുകൾ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥിക്ക് സൈക്കിൾ നൽകി. സ്കൂളിൽ 4-ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളിൽ പഠന മികവിനോടൊപ്പം ദയ, കാരുണ്യം, സ്നേഹം, പൊതുവിജ്ഞാനം, കലാകായിക സാംസ്കാരിക മുതലായ മികവുകളിൽ മുന്നിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് സൈക്കിൾ സമ്മാനദാനം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ. ഈ വർഷം ഈ സമ്മാനത്തിന് അർഹയായ അൽന പ്രകാശന് ഇ ടി ടൈസൺ എം എൽ എ സമ്മാനദാനം നടത്തി. അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന്റെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഇങ്ങനെ പതുക്കെ പതുക്കെ പരിഹരിച്ച് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം, ഏത് ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ യുഗത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാ പ്രകാശത്തെ പോലുള്ള പുതിയ വിദ്യാർത്ഥികൾ വരുന്നത്, നേരെ വരുന്നത്. നമ്മുടെ പടവുകൾ എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിലെ തന്നെ കൈപ്പമംഗലം മണ്ഡലത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട പരിപാടിയായിരുന്നു അത് കാണാം. എന്താ കുട്ടികളുടെ സ്നേഹവും ദയയും മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിലെ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല വിദ്യാഭ്യാസം. അവൻ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ശക്തി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരാണ് എന്ത് വിദ്യാഭ്യാസം എന്നാണ്. മറ്റുള്ളവരെ അവന് സഹായിക്കേണ്ട സന്ദർഭത്തിൽ അവൻ ഇറങ്ങിപ്പോകും, അവന് സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാനവികതയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ പേരാണ് എന്ത് വിദ്യാഭ്യാസം. ചിലപ്പോൾ അറിയാമല്ലോ, വലിയ ആളുകളാണ്, വലിയ രീതിയിലുള്ള ആളുകൾ, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, ശാസ്ത്രജ്ഞനാണ്, മറ്റേതാണ്, അവൻ്റെ പെരുമാറ്റവും സമൂഹത്തിലുള്ള രീതിയും ഒക്കെ മോശപ്പെട്ടതാണെങ്കിൽ, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു മാനുഷ്യ മനുഷ്യത്വമുള്ള മുഖമില്ലെങ്കിൽ എത്ര വലിയ കണ്ടുപിടുത്തമായാലും ഒക്കെ എന്താണ് നിഷ്ഫലമാണ്. അതുകൊണ്ട് അല്ല അല്ലേ പ്രിയപ്പെട്ട കുട്ടി, ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു സമ്മാനം നേടുന്നു, നാളെ നമ്മളെ പറ്റി അറിയണം.
സ്കൂൾ മാനേജർ സോമൻ താമരക്കുളം അധ്യക്ഷനായി, വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ്, പ്രധാന അധ്യാപിക പി ഷീന, പൂർവ്വ വിദ്യാർത്ഥി അമീർ, കെ എസ് സുബൈർ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർകാരിയായ കലാകാരി മെനഞ്ഞെടുത്ത തന്റെ ചിത്രം ആരാധകരുമായി പങ്കുവച്ച സണ്ണി ലിയോൺ. എംബ്രോയിഡറി പോർട്രേറ്റിലൂടെ ശ്രദ്ധേയയായ സന്ധ്യ രാധാകൃഷ്ണനാണ് സണ്ണി ലിയോണിന്റെ ചിത്രം തുന്നിയെടുത്തത്. സർവൈവൽ ഗൈഡായ ആഷിഖ് വർഗീസ് സണ്ണി ലിയോണിനെ സമ്മാനിക്കാനായിരുന്നു ചിത്രം തുന്നിയത്. ഈ വർക്ക് വരുന്നത് ശരിക്കും ജിൻസി ജൂബിൻ ജേക്കബ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എനിക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് അയച്ചിരുന്നു. പുള്ളിക്കാരി ഒരു കേക്ക് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർഷ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വഴിയാണ് ജിൻസിക്ക് എൻ്റെ നമ്പർ കിട്ടിയത്. ജിൻസി ശരിക്കും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് വക്കീൽ ബ്രോ എന്ന് പറഞ്ഞിട്ട് മൂന്നാറിലൊരാളുണ്ട്. അപ്പോൾ പുള്ളി ഒരു സർവൈവൽ ഗൈഡാണ്. അപ്പം പുള്ളിക്കാരന് സണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വേണമായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവർ ഒരുപാട് എംബ്രോയിഡറി തന്നെ അവർ അഞ്ചാറ് ആർട്ടിസ്റ്റുകളെ നോക്കിയിരുന്നു. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വർക്ക് എൻ്റെ ആയിരുന്നു. അങ്ങനെയാണ് ജിൻസി ശരിക്കും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ജിൻസി ആയിരുന്നു ശരിക്കും ഫൂത്തുകോട്ട് പ്രോസസ്സിൽ എന്നോട് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞത്. അപ്പം കൺസെപ്റ്റ് ഇതായിരുന്നു, മോം എ ലിറ്റിൽ ജസ്റ്റ് എബോവ് ക്യൂ എന്നുള്ള കൺസെപ്റ്റിൽ മൂന്നാറിന് ഒരു പച്ച ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന ഫോട്ടോ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചെയ്യാമെന്നുള്ള രീതിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അതുപോലെ തുന്നിയിട്ട് അതിൻ്റെ എക്സാക്ട് കോപ്പി പോലെയാണ് ചെയ്തു കൊടുത്തത്. 14 ഇഞ്ച് വലിപ്പമുള്ള തുന്നൽ ചിത്രം 48 മണിക്കൂർ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. നടിയും കുട്ടികളും മൂന്നാറിലെ പച്ചപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന ചിത്രമാണ് തുന്നിയെടുത്തത്. സന്ധ്യയുടെ ചിത്രത്തുന്നൽ സന്തോഷത്തോടെ സ്വീകരിച്ച സണ്ണി ലിയോൺ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിടുകയും ചെയ്തു. അപ്പോൾ കിട്ടിയതിന് ശേഷം സണ്ണി ഇത് ഇപ്പോൾ തന്നെ കുട്ടികളെ കാണിക്കണം, അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, ഇപ്പോൾ ഒരു സണ്ണിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ വർക്ക് എന്നെ തേടി വന്നത് ശരിക്കും ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ലക്കാണ്. അതുമാത്രമല്ല, ഞാൻ ചെയ്യുന്ന വർക്കുകൾക്ക് എനിക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, റെക്കഗ്നിഷൻ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴാണ് നമ്മൾ എത്ര സ്കിൽഡ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതും കൂടുതൽ വർക്കുകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നതും കൂടുതൽ റെസ്പോൺസിബിൾ ആകുന്നത്. തൻ്റെ എംബ്രോയിഡറി പോർട്രേറ്റ് ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള സൃഷ്ടിയാണിതെന്ന് സന്ധ്യ രാധാകൃഷ്ണൻ പറഞ്ഞു. ലാസ്റ്റ് ലോക്ക്ഡൗണിലാണ് ശരിക്കും സാൻഡീസ് ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങുന്നതും എംബ്രോയിഡറി പോർട്രേറ്റ്സ് ചെയ്യാൻ തുടങ്ങുന്നതും. ഇപ്പം ഏകദേശം ഒരു 100 വർക്ക് ഒരു വർഷം കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരിലെത്തിയിട്ടുണ്ട്. 150 അതിൽ കൂടുതൽ ഫേസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ ഒരു 5 സെലിബ്രിറ്റീസിൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് ചെയ്തത് മഞ്ജു വാര്യറിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട് ചേച്ചി അത് വെച്ചിട്ട് സെൽഫിയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെയുള്ള കരിയറിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന സണ്ണി ലിയോണിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസേഷൻ ചെയ്തതാണ്. അതും ആദ്യമായിട്ട് വന്ന പെയ്ഡ് സെലിബ്രിറ്റി വർക്കാണിത്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയും പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്ഥാപിതവുമായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലെ പുനരുദ്ധരിച്ച പഴയ പള്ളി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുക്കും. പള്ളിയുടെ പഴമയും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ടാണ് കെട്ടിടം പുനരുദ്ധരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. പൗരാണിക കേരള വാസ്തുശില്പകലയിൽ പണിതീർത്ത ചേരമാൻ ജുമാ മസ്ജിദ് 1974 വരെ തനത് ശൈലിയിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ നിസ്കാര സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് പള്ളിയുടെ ഇരുവശങ്ങളിലെ വരാന്തയും ചെരിവുകളും പൂമുഖവും നീക്കം ചെയ്യുകയും 3 ഘട്ടങ്ങളിലായി വിവിധ കൂട്ടിച്ചേർക്കലുകൾക്ക് പള്ളി വിധേയമാവുകയും ചെയ്തു. എങ്കിലും അകത്തെ പള്ളിക്ക് യാതൊരു മാറ്റവും വരുത്താതെ നിലനിർത്തുന്നതിന് മഹല്ല് ശ്രദ്ധിച്ചിരുന്നു. ഭാരത ചരിത്രത്തിന്റെ ഇനിയും നശിക്കാത്ത അടയാളങ്ങളിലൊന്നായ പഴയ പള്ളി കാണുന്നതിനും പഠിക്കുന്നതിനും ചരിത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പള്ളിയിൽ എത്തിച്ചേരാറുണ്ട്. പള്ളിയുടെ ചരിത്രവും പഴക്കവും സാക്ഷ്യപ്പെടുത്തുന്ന അറബിയിലുള്ള പുരാതന ചുമർ ലിഖിതവും ഇടക്കാലത്ത് കണ്ടെത്തിയിരുന്നു. കേന്ദ്ര ആർക്കിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ അകത്തെ പള്ളിയിലെ മര ഉരുപ്പിടികൾക്ക് 1000 പഴക്കമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ചേരമാൻ ജുമാ മസ്ജിദിന്റെ പഴയ പള്ളിയുടെ നഷ്ടപ്പെട്ട ഭാഗങ്ങളുടെ കൂട്ടിച്ചേർക്കലിന് 1.18 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. ഇടക്കാലത്ത് കൂട്ടിച്ചേർത്ത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി
പഴയ പള്ളി മാത്രം നിലനിർത്തുന്നതാണ് ഈ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ മസ്ജിദിന്റെ നിർമ്മാണം ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. 4000 പേർക്ക് ഒരേ സമയം നിസ്കരിക്കാവുന്നതാണ് ഭൂഗർഭ പള്ളി. ആധുനിക സൗകര്യത്തോടെ 4000 പേർക്ക് ഒരേ സമയം പ്രാർത്ഥനയ്ക്ക് സൗകര്യം ഭൂമിക്കടിയിൽ ഒരുക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിശാലവും അതിവിപുലവുമായ പ്രഥമ ഭൂഗർഭ മസ്ജിദായി ചേരമാൻ ജുമാ മസ്ജിദ് മാറും. ഭൂഗർഭ മസ്ജിദിന്റെ നിർമ്മാണം അതിമനോഹരമായ ടർക്കിഷ് മാതൃകയിലാണ്. ഇതോടെ ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദിനോടൊപ്പം തന്നെ ആദ്യത്തെ ഭൂഗർഭ മസ്ജിദും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. എരിയാട് പഞ്ചായത്തിലെ 1 വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫ്സൽ, ISM, കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പുസ്തകങ്ങൾ നൽകിയത്. ET ടൈസൺ MLA പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സാറാബി ഉമ്മർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി മുഖ്യാതിഥിയായിരുന്നു. അംബിക ശിവപ്രിയൻ, PK ബക്കർ, AK സഹജൻ, ഹുസൈൻ കൈതവളപ്പിൽ, VG കുഞ്ഞിക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു. കൊറോണ കാലത്തെ ലോക്ഡൌൺ മൂലം തൊഴിൽ രഹിതരായി ദുരിതം പേറുന്നവരെ സഹായിക്കാൻ കോട്ടപ്പുറത്ത് സ്ഥാപിച്ച ജോസഫിന്റെ കട ജനകീയ ശ്രദ്ധയാകർഷിക്കുന്നു. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ജോസഫിന്റെ കടയിലെത്തിയാൽ ലഭ്യമാകും. ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവില്ല ഇവിടെ. എല്ലാവരും സമന്മാരാണ്. ചെല്ലുന്ന ആൾ സഞ്ചി കൊടുത്താൽ വളണ്ടിയർമാർ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്തു തരും. പണം ചോദിക്കുവാൻ ആരുമില്ല. ആവശ്യമുള്ള ആർക്കും ഇവിടേക്ക് വരാം. ഇതാണ് ജോസഫിന്റെ കടയുടെ പ്രത്യേകത. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വികാരി ഫാദർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയത്തിൽ നിന്നാണ് ജോസഫിന്റെ കടയുടെ പിറവി. ദിവസവും 1000 പരം പേർ ഇവിടെ വരുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനാൽ വരുന്നവരുടെ പേരുകൾ രജിസ്റ്ററിൽ സൂക്ഷിക്കുന്നു. അതിനാൽ വരുന്നവരുടെ എണ്ണം കൃത്യമായി അറിയാൻ കഴിയും. വളരെ ചരിത്രപ്രസിദ്ധമായ കോട്ടപ്പുറം ചന്ത തിങ്കളാഴ്ച വ്യാഴാഴ്ച ഉള്ളതാണ്. ആയതിനാൽ തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ നമ്മൾ 8 മുതൽ 10 വരെ ആയിരിക്കും സാധനങ്ങൾ കൊടുക്കുക. മറ്റ് പലരും സഹായിക്കുന്ന രീതി കൊണ്ടാണ് മാത്രമാണ് നമുക്കിത് നടത്താൻ കഴിയുന്നത്. ഏകദേശം ഒരു 75,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. 6 or 7 ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 6-7 ഐറ്റംസ് എന്ന് പറയുമ്പോൾ തക്കാളി, ഉരുളക്കിഴങ്ങ്, കിഴങ്ങ്, ചക്ക, മത്തങ്ങ, കുമ്പളങ്ങ, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ക്യാബേജ്, തക്കാളി, ഇങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നത്. കത്തീഡ്രലിനോട് ചേർന്ന മദർ തെരേസേ ഹാളിലാണ് ജോസഫിന്റെ കട പ്രവർത്തിക്കുന്നത്. ആദ്യ ദിവസം 30,000 രൂപ പള്ളിയിൽ നിന്നെടുത്താണ് കട തുടങ്ങിയത്. കോവിഡ് മഹാമാരി സാധാരണക്കാരുടെ നിത്യജീവിതം എത്രമാത്രം ദുരിതപൂർണമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ജോസഫിന്റെ കടയിലെ പുസ്തകത്തിലെ ആളുകളുടെ എണ്ണം സാക്ഷ്യപ്പെടുത്തുന്നു. കട തുറന്നതോടെ ഉദാരമതികളായ പലരും സഹായവുമായി എത്തുന്നുണ്ട്. പ്രദേശത്തെ കാർഷിക മേഖലകളിൽ ഉള്ളവരും സൗജന്യമായി ജോസഫിന്റെ കടയിലേക്ക് കാർഷിക വിഭവങ്ങൾ നൽകാൻ തയ്യാറായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സജ്ജീകരണങ്ങളുമായി അഴീക്കോട്ടെ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ജാഗ്രത. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇനി ഡിങ്കിയുടെ സേവനവും. പ്രളയം, കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതി ദുരന്ത സമയങ്ങളിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിക്കുവാൻ ഉതകുന്ന ഡിങ്കി എന്ന ബോട്ടുകളാണ് ജാഗ്രതാ പ്രവർത്തകർ എത്തിച്ചിട്ടുള്ളത്. 6 ഡിങ്കി ബോട്ടുകൾ ജാഗ്രതയുടെ കീഴിൽ പ്രവർത്തന സജ്ജമാണ്. നിലവിൽ കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് മാത്രമാണ് ഡിങ്കി ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത്. 2012 അഴീക്കോട് പുഴയിൽ വീണ കാറിൽ നിന്നും 4 രക്ഷപ്പെടുത്തിയ നാട്ടുകാരുടെ സംഘമാണ് പിന്നീട് കേരളം മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൌത്യ സംഘമായി മാറിയത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരടങ്ങിയ സംഘം 2018 പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഈ പ്രളയത്തിൽ ഏകദേശം 7 24 വണ്ടികളടക്കം 31 വണ്ടികളുടെ സഹായത്തോടെ എറിയാട് ഇടവലിംഗ ഭാഗത്തെ ആളുകളെ നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കുണ്ടായ ഒരു ഇതാണ്, ഈ കിടപ്പ് രോഗികൾ അധികമുള്ള ഈ സമയത്ത് അവരെ വെള്ളത്തിലൂടെ കൊണ്ടുവരാനുള്ള സാമഗ്രികളുടെ കുറവ് കാരണമാണ് ഇങ്ങനെ ഒരു ഡെങ്കി എന്ന ആശയം ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നത്. അത് ചെയ്തപ്പോൾ തന്നെ വലിയ സഹായങ്ങളാണ് നമുക്ക് ഇതൊക്കെ. കടലോര ജാഗ്രതാ സമിതി, അഴീക്കോട് കോസ്റ്റൽ പോലീസ്, ഫിഷറീസ്, ഫയർഫോഴ്സ്, മറ്റ് സംഘടനകൾ തുടങ്ങിയവരുമായി സഹകരിച്ച് എറണാകുളം മുതൽ നിലമ്പൂർ വരെയുള്ള സ്ഥലങ്ങളിൽ ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്കായി ഓക്സിജൻ സിലിണ്ടറുകൾ, കട്ടിൽ, വീൽചെയർ, വാക്കർ, എയർബെഡ് എന്നിവയും ജാഗ്രതയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വളണ്ടിയർ ക്യാപ്റ്റൻ ഹാരിസ്, അഷ്റഫ് പൂവത്തിങ്കൽ, സിദ്ദിഖ് ചാലിൽ, PH റഹീം, ഹമീദ് മൂൺറൈസ്, MS ഗോപി തുടങ്ങിയവരാണ് ജാഗ്രത അഴീക്കോടിന് നേതൃത്വം നൽകുന്നത്. മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പള്ളികൾ തുറക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് SYS, SKSSF, മജ്ലിസുന്നൂർ കമ്മിറ്റികൾ ധർണ നടത്തി.
ചന്ദ്രാപ്പന്നി ചിറക്കൽ പള്ളിക്ക് മുൻപിൽ നടന്ന സമരം ചിറക്കൽ മഹല മജ്ലിസുനൂർ കമ്മിറ്റി വൈസ് ചെയർമാൻ ഹാഫിൽ ഡോക്ടർ നാഫൽ റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. ഷുക്കൂർ പുളിന്തറ, മുസാൻ പള്ളിപ്പറമ്പിൽ ഹനീഫ ചുങ്കശ്ശേരി, ജിനൂബ് അബ്ദുറഹ്മാൻ, ഇല്യാസ്, പി എ ബഷീർ, ഷഹബാസ് എന്നിവർ നേതൃത്വം നൽകി. സ്വർണവില, ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി ഫ്ളാറ്റ് പീഡനക്കേസ് പ്രതി മാർട്ടിൻ ജോസഫ് ഉപയോഗിച്ചിരുന്ന ആഡംബര വാഹനം പോലീസ് പിടിച്ചെടുത്തു. മുരിയാട് പാറക്കാട്ടുകരയിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ട് ദുരിതം പേറി കുടുംബങ്ങൾ. കൈപ്പമംഗലം പഞ്ചായത്ത് 18-ാം വാർഡിൽ തഗ്വ റോഡിന് സമീപത്തുള്ളവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.